ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞല്ലോ നാട്ടിലേക്കുള്ള യാത്രയിലാണെന്ന്. അപ്പോൾ ഇതേ നാട്ടിലെത്തിയിട്ടുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കാതിരുന്നാൽ മോശമല്ലേ. അപ്പോൾ ഇതേ വീടിൻ്റെ തൊട്ട് പിറകിലായിട്ട് ഇതുപോലൊരു തിങ്ങിന്തോപ്പുണ്ട്. ഞങ്ങളുടേതല്ല, എന്നാലും ആരുടേതാണെങ്കിലും കാണാൻ ഭംഗിയുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതേ നിറച്ച തെങ്ങിന്തോപ്പാണ്, നല്ല ഭംഗിയാണ് കാണാൻ. മഴക്കാലത്ത് ഇവിടെയൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഈ ഓരോ തെങ്ങിൻ്റെ ഇടയിലും കുഞ്ഞു കുഞ്ഞു ചാലുകളുണ്ട്. അതിലൂടെ വെള്ളം ഒഴുകിപ്പോയി, ഈ ഒരു ചാലിലോട്ടിനെയൊക്കെ വെള്ളം ഒഴുകിപ്പോവും. നല്ല രസമാണ് കാണാൻ കേട്ടോ. അപ്പോൾ ഇതേ ഇപ്പം നല്ല കടുത്ത വേനലായതുകൊണ്ട് ഇപ്പോൾ കാര്യമായിട്ട് വെള്ളവും കാര്യങ്ങളോ ഒന്നുമില്ല, പിന്നെ എല്ലാം കരിഞ്ഞുടങ്ങി കിടക്കുവാണല്ലോ. ഞാൻ എറണാകുളത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ നിറച്ചും റബ്ബർത്തോട്ടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം ഇത് ഇവിടെ വന്നപ്പം നിറച്ചും തെങ്ങിന്തോപ്പായി. പിന്നെ ഇതേ ഇവിടെ ഓരോരോ കാഴ്ചകൾ, മക്കളൊന്നും ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച അവരെയൊക്കെ ഒന്ന് വെയിലുള്ള സമയത്ത് പുറത്തൊക്കെ ഒന്നും കൊണ്ടുപോയി കാണിക്കാന്ന്. മീനുണ്ടാവും, വെള്ളം കയറി കഴിഞ്ഞാലും പിന്നെ ഈ തോട്ടിലൂട്ട് ഇങ്ങനെ വെള്ളം വരും. അവിടെ വയലങ്ങോട്ട് മഷ്റൂം, കാട്ടു മഷ്റൂം, കുട്ടിക്കാലത്തൊക്കെ കുറേ ഇതിലൂടെയൊക്കെ ഞാൻ നടന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം കുറച്ച് നാളിന് ശേഷം കണ്ടപ്പം ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി. കുറച്ചുകൂടി കാണണം, കുറച്ചുകൂടി കാണണം, ഇച്ചിരി ഒന്ന് ഇറങ്ങിയിട്ട് പോരാമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ മോള് ദൂരെ ദൂരോട്ട് പോകുമ്പോൾ കൂടെ തന്നെ ഞാനും അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടായി. പിന്നെ അവിടെയൊക്കെ ഈ ഒരു തെങ്ങിൻ്റെ ഒരു സൈഡൊക്കെ ഇതുപോലെ ചെളി കോരിയിട്ട് കെട്ടുവാണ്. അപ്പോൾ ഈ ഒരു വേനൽ സമയത്താണ് ഇതൊക്കെ ചെയ്യാറ്. അപ്പം അല്ലെങ്കിൽ മഴക്കാലത്താണെങ്കിൽ ഇതിലൊക്കെ നിറച്ച് വെള്ളമായിരിക്കും, ഓരോ തെങ്ങിൻ്റെ സൈഡിലും നിറച്ച് വെള്ളമായിരിക്കും. നിറച്ചുണ്ടാവുമായിരുന്നു ആരോ എടുക്കുന്നു. അയ്യോ പൊട്ടിച്ചാളിഞ്ഞോട്ടി. അങ്ങനെയല്ല, അതിങ്ങനെ കമത്തി പിടിച്ചിട്ട് വിളിച്ചിട്ടേ. കറിയായിരിക്കും അത് കേട്ടാ. ഇതില്ലേ പഴുത്ത് കഴിഞ്ഞാല് ഇതിന്റെ പൊടിച്ചിട്ട് ഇത് വെച്ച് പായസം ഉണ്ടാക്കും. ഈന്തുങ്ക ഈന്തുങ്ക ഈന്തി ഈന്തി ഈന്ത്. എന്റെ ഇലയാ വന്നേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല കാട് പിടിച്ചൊരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു പറമ്പിൽ ഒന്ന് രണ്ട് വീടൊക്കെ ഉണ്ടാവുള്ളൂ. എറണാകുളത്ത് ഏകദേശം ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ അങ്ങനെയാണ്. എന്നാൽ ടൗൺ ഏരിയയിലൊക്കെ അടുത്തടുത്ത് വീടുകളാണ്. തെയ്യൊരു പൂവ് എന്തൊരു ഭംഗിയാണ് കാണുന്നല്ലേ. ചെമ്പക പൂവ് ശരിക്കും പണ്ടൊക്കെ പ്രേതത്തിൻ്റെ പൂവ് എന്നാണ് പറയാറ്. ശരിക്കും കാണുമ്പോൾ ഒരു സർപ്പക്കാവൊക്കെ പോലെ ഇല്ലേ കാണാൻ. വീടിൻ്റെ അടുത്തായിട്ടൊരു നമ്മുടെ ഗുളികൻ തറയുണ്ട്, അവിടെ ഒരു വിളക്ക് വെക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേ ഇതിങ്ങനെ ചെവിയിൽ കുത്തി നടക്കാൻ, അപ്പോൾ അവളെ എനിക്ക് പോസ് തരുവാണ്. കാണാൻ നല്ല ഭംഗിയില്ലേ. വനപ്രദേശ വനപ്രദേശം വീട്ടിൽ പറമ്പ് തന്നെ ഉണ്ടായൊരു കൊക്കോമാരാണ് കേട്ടോ. സാധാരണ ഈ പറമ്പിൽ എന്ത് നട്ട് കഴിഞ്ഞാൽ നന്നാവില്ല എന്ന് പറയുന്നൊക്കെ, പക്ഷേ എന്തോന്നറിയില്ല ഈ ഒരു കൊക്കോമരം നന്നായിട്ടുണ്ട്. അതിൽ ചെറുതായിട്ട് കായ് പിടിച്ചിട്ടുണ്ട് കാണാനായിട്ട് കേട്ടോ. പണ്ട് അച്ഛമ്മയുടെ വീട്ടിലൊക്കെ ഈ ഒരു കൊക്കോമരത്തിൽ നിറച്ചും കായ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അച്ഛമ്മ അത് ഉണക്കിയിട്ട് നമ്മൾ കാപ്പിക്കുരു, അത് അവിടെ കാപ്പിക്കുരു ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തിട്ട് പൊടിച്ചിട്ട് കാപ്പിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു, ഒരെള്ളൊക്കെ കുത്തിയിട്ട്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതേ അതിൽ ഒരെണ്ണമാണ് ഇതുപോലെ വലുതുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ അത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നല്ല വയനാടൻ പ്രദേശത്തൊക്കെയാണ് കാണാറ്. എന്തോന്നറിയില്ല, ഇവിടെ നല്ല തണുപ്പാണ്, ശരിക്കും നല്ല തണുപ്പാണ്. ചുറ്റിലും മരമൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. പിന്നെ ഏത് സമയത്തും വെള്ളം വറ്റത്തില്ല, നല്ല അടിപൊളി നല്ല ക്ലിയർ ആൻഡ് നല്ല തണുപ്പുള്ള വെള്ളം കിണറിൽ എപ്പോഴും സ്ഥിരമായിട്ടുണ്ടാവും കേട്ടോ. ഒരു നിലയിൽ നിന്ന് ആ വെള്ളം മാറത്തേയില്ല. പിന്നെ ഇതേ ചക്ക ഉണ്ടായി തുടങ്ങിയിട്ടേ ഇല്ലു. ശരിക്കും പറഞ്ഞാൽ എറണാകുളത്ത് ഞങ്ങൾ ചക്ക കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഇവിടെ ഇതേ ചക്ക പൊട്ടിയതേ ഇല്ലു. ഈ ചക്കയൊക്കെ മഴയത്താണ്, നല്ലോണം മൂത്ത് കിട്ടുക മഴയത്താണ്.
അപ്പോൾ ഇതേ ഞങ്ങൾ പറമ്പിലൊക്കെ കറങ്ങി അടിച്ച് വരുമ്പോഴത്തേക്ക് വീട്ടിൽ അമ്മ ചോറും കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വന്തം വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇച്ചിരി സുഖം കൂടുമല്ലോ, പണിയൊന്നും എടുക്കാതെ ഇങ്ങനെ തന്നെ തിരിഞ്ഞ് നടക്കുമല്ലോ. ഇതേ ഞണ്ട് കറിയാണ്. അപ്പോൾ ഈ ഞണ്ട് എങ്ങനെ എത്തി എന്നുള്ള ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ ഞണ്ട് കറിയും കൂട്ടിയിട്ടാണ് ഇന്ന് ഉച്ചയൂണ്. അച്ഛൻ രാത്രിയിൽ മീൻ പിടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. സാധാരണ ചില ദിവസങ്ങളിൽ പോവാറുണ്ട്. അപ്പോൾ ഇതേ കഴിഞ്ഞ രാത്രി പോയപ്പോൾ കിട്ടിയ മീനാണിത്. ഞണ്ടും അതുപോലെ പുഴമത്സ്യം കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു. മീൻ കണ്ട സ്ഥിതിക്ക് കുട്ടികളൊന്നും ആ ഏരിയേ വിടുന്നുണ്ടായില്ല കേട്ടോ. അവരൊക്കെ അതൊക്കെ കാണണമെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ അച്ഛനെ വെയിറ്റ് ചെയ്തിരുന്നു എല്ലാം കാണാനായിട്ട്. അപ്പോൾ ഇതേ ഞണ്ട് നല്ല ജീവനുള്ള ഞണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ കാലൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഞണ്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ അകത്ത് പൊന്നുണ്ട്, ഞണ്ടിൻ്റെ പൊന്നെന്ന് പറഞ്ഞ ആ ഒരു സംഭവമില്ലേ, ഞണ്ടിൻ്റെ മുട്ട. അപ്പോൾ അതൊക്കെ ഈയൊരു ഞണ്ടിലുണ്ടായിരുന്നു കണ്ടോ. അതിൽ ചെറുതായിട്ട് പൊട്ടിയിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇതേ ഈ ഒരു മീൻ, ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. പറഞ്ഞുതരാൻ അച്ഛൻ കറക്റ്റായിട്ട് മീനിൻ്റെ പേരൊക്കെ പറഞ്ഞിരുന്നത്, പക്ഷെ നിങ്ങൾ പറഞ്ഞറിയിക്കാൻ എനിക്കറിയില്ല. ഇപ്പം പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മറന്നു. പിന്നെ ചെമ്മീൻ ഉണ്ടായിരുന്നു, അങ്ങനെ ഒത്തിരി മീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കുട്ടികൾ മീനൊക്കെ കണ്ട സ്ഥിതിക്ക് അവർ ആ ഒരു ഫ്രഷ് മീൻ നമ്മളിങ്ങനെ കിട്ടും, ഇങ്ങനെ അച്ഛൻ പിടിച്ച് കൊണ്ടുവരുമ്പോഴൊക്കെയാണ്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ നിറച്ചും മീൻ എല്ലാ ദിവസവും ശരിക്കും പറഞ്ഞാൽ കണി കണ്ടുകൊണ്ടിരുന്ന മീനിയാന്ന് പറയാം. വലിയച്ഛൻ അമ്മയുടെ അച്ഛൻ മീൻ പിടിക്കാൻ പോവുമായിരുന്നു, മാമൻ മീൻ പിടിക്കാൻ പോവുമായിരുന്നു അമ്മയുടെ അനിയൻ. പിന്നെ അതുപോലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തില്ല, അമ്മ വീടിൻ്റെ അടുത്തില്ല, എല്ലാവരും രാവിലെ തന്നെ മീൻ പിടിക്കാൻ പോവുമായിരുന്നു. അപ്പോൾ എല്ലാവരും മീനും ഞണ്ടുമൊക്കെ ആയിട്ടാണ് രാവിലെ തന്നെ പുഴക്കരയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരിക. പിന്നെ പുഴയും തോണിയും ഒക്കെ ആയിട്ട് ആ ഒരു പ്രത്യേക രസമായിരുന്നു ആ ഒരു വീട്. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്ത കൂട്ടുകാർ ഒന്ന് കണ്ടുപോക്കും കേട്ടോ. അപ്പം ഒരു നോസ്റ്റാജി തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ ഇതേ ഇപ്പം അച്ഛൻ മീൻ പിടിക്കാൻ പോയപ്പോഴാണ് ആ ഫ്രഷ് മീൻ കഴിക്കാനുള്ള ഭാഗ്യം ഈ പ്രാവശ്യം പോയപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതേ കുഞ്ഞതും വലുതുമായിട്ട് ചെറിയ ചെറിയ ഞണ്ടും അതുപോലെ നല്ല ഫ്രഷ് കരിമീനും പിന്നെ എന്തുണ്ടാക്കിയോ പേരുണ്ട്. പിന്നെ ഈ ഒരു ഞണ്ടിൻ്റെ മുട്ടയൊക്കെ ഞാൻ മുന്നേ ഒരു വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞണ്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോയിൽ. നമ്മൾ പണ്ട് ഞണ്ട് ചുട്ട് തിന്നതിന് ഭയങ്കര ടേസ്റ്റ് ഞണ്ട് ചുട്ട്. അപ്പോൾ ഇത് തൂക്കിയിട്ട് അച്ഛനോട് ഒരാൾ ഓർഡർ ചെയ്തിട്ടുണ്ടാവും മീൻ ഉണ്ടെങ്കിൽ തരണേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തൂക്കിയിട്ട് മാറ്റി വെക്കും, എന്നിട്ട് രാവിലെ വന്ന് എടുക്കുകയും അവരെടുക്കും, അല്ലെങ്കിൽ അച്ഛൻ കൊണ്ട് കൊടുക്കും. നല്ല ഫ്രഷായ നല്ല ഫ്രഷ് മീൻ എന്ന് പറയാം, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. രണ്ടു മൂന്ന് ദിവസം വീട്ടിൽ പോയപ്പോൾ ഈ പുഴ മത്സ്യം തന്നെയായിരുന്നു ഭക്ഷണം. പിന്നെ ഇതേ നമ്മുടെ രാത്രിയത്തെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ നിങ്ങൾ. പിന്നെ അന്നേ ദിവസം തന്നെ ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അപ്പം എൻ്റെ മക്കളും ചേച്ചിയുടെ മക്കളും ചേട്ടൻ്റെ മക്കളും പിന്നെ മാമൻ്റെ മക്കളും അങ്ങനെ എല്ലാവരും തന്നെ ഒന്നിച്ചു കൂടിയ രസം തന്നെയാണ്. ശരിക്കും വീട്ടിൽ ഒരു പാർക്ക് തന്നെയാണ്. അപ്പോൾ അവർക്ക് കളിക്കാനായിട്ടാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവരും കൂടെ കളിക്കാൻ നല്ല നല്ല സൗകര്യമുണ്ട്. മുറ്റമൊക്കെ നല്ല സൗകര്യം ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയാണ്. അപ്പോൾ രണ്ടാൾ അംഗനവാടിയിൽ പോകാനുള്ള തത്രപ്പാടിലാണ്. അപ്പോൾ അവർ രണ്ടുപേരെയും അവൾ ചേട്ടൻ്റെ ഭാര്യയാണത്, ചേട്ടൻ്റെ ഭാര്യ അംഗനവാടി കൊണ്ടാക്കാനുള്ള തയ്യാറാണ്. ട്വിൻസാണ് കേട്ടോ ഇവർ രണ്ടുപേരും, ട്വിൻസാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോവാ. ഇതാണ് കേട്ടോ വീട്. അപ്പം ഒരു പറമ്പിന് താഴ്വശത്താണ് വീട്. ഞങ്ങൾ റോട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി താഴോട്ട് വരണം വീട്ടിലോട്ട്. എൻ്റെ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ഒറ്റ നില വീടായിരുന്നു, മൂന്ന് ബെഡ്റൂമൊക്കെ ആയിട്ടുള്ള ഒറ്റ നില വീടായിരുന്നു. പിന്നെ ചേട്ടൻ്റെ കല്യാണമൊക്കെ ആയപ്പോൾ ഇച്ചിരി വലുതാക്കി മോൾ വശത്തൊക്കെ കൂട്ടിയെടുത്തിട്ടുണ്ടായി. ഇത് വീട്ടിലുള്ളൊരു ചാമ്പമരമാണ് കേട്ടോ, മുറ്റത്ത് തന്നെയുള്ളൊരു ചാമ്പമരമാണ്. പക്ഷേ ഇതാദ്യമായിട്ടാണ് കഴിച്ചത്. എല്ലാ വർഷവും ഇപ്പോൾ കഴിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു, പക്ഷേ കഴിച്ചിട്ടുണ്ടായില്ല. അപ്പം വെട്ടുന്നില്ല പേടി കൊണ്ടാണെന്ന് തോന്നുന്നു, മരത്തിനെ പേടിപ്പിച്ച് കഴിക്കുന്നല്ലേ. അങ്ങനെ പേടിപ്പിച്ചപ്പം പുള്ളിക്കാരനങ്ങ് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതേ കശുമാങ്ങ, ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറം ഇപ്പുറക്കായിട്ട് ഇഷ്ടംപോലെ കശുമാവുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ രാത്രിയിൽ വവ്വാൽ കൊണ്ടുപോയി ഇടുന്നതാണ് ഈ ഒരു കശുമാങ്ങയൊക്കെ. ഇതേ ഞാൻ എന്താണ് പറഞ്ഞത്, വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഗുളികൻ തറയൊക്കെ ഉണ്ട്. ഖണ്ഡാകർണനും ഗുളികനും അങ്ങനെ ചെറിയൊരു ദേവിമുറിയൊക്കെ ആ ഒരു വീട്ടിലുണ്ട്. ഞങ്ങളുടെ റിലേഷനൊന്നും അല്ല, പക്ഷെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിട്ട് ചില മാസങ്ങളിൽ പൂജയൊക്കെ ഉണ്ടാവും അവിടെ. അത് ചേച്ചിയുടെ വണ്ടിയാണ് കേട്ടോ. ചേച്ചി ഒരു നമ്മുടെ ആമസോണിലെ ഡെലിവറി ഗേളാണ് കേട്ടോ. അപ്പോൾ ചേച്ചി ഇട സമയത്ത് ഇതുപോലെ വീട്ടിലോട്ടൊന്ന് കയറി വരും, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഇത് വീട്ടിലെ ചെടികളാണ്, ഒത്തിരി ചെടികളുണ്ടായിരുന്നു. ആ കൊറോണ സമയത്തൊക്കെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഒത്തിരി ചെടികളുണ്ടാവുമല്ലോ, ആ സമയത്തൊക്കെ നിറച്ച് ചെടികളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതേ ചെടികളൊക്കെ ഈ ഒരു അവസ്ഥയിലായി. അപ്പോൾ ഇതേ നല്ലൊരു നോസ്റ്റുമാണ്, വീട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു കൂളിങ്ങും ആ കൂടെ നമുക്കൊരു മനസ്സിന് സന്തോഷം തരുന്നൊരു കാഴ്ചയാണ് വീട്ടിൽ. മക്കളാണെങ്കിൽ ഹാപ്പിയാണ്, കസിൻസൊക്കെ കൂടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു നാട്ടുവിശേഷമൊക്കെ ചേർന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.